ഹായ് ഓൾ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ തേർഡ് സെമസ്റ്റർ അപ്രീഷിയേറ്റിംഗ് പ്രോസസ്സിലുള്ള ഒരു ചാപ്റ്ററാണ് ജസ്റ്റിസ് വേഴ്സസ് മേഴ്സി എന്ന് പറയുന്നത്. അതായത് ഉഷ ജേസുദാസൻ എഴുതിയ ഒരു എസ്സേയാണ് ജസ്റ്റിസ് വേഴ്സസ് മേഴ്സി എന്ന് പറയുന്നത്. ഈ ഒരു ചാപ്റ്ററിൻ്റെ സമ്മറിയാണ് ഇന്ന് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും ഷെയർ ചെയ്യുക, കാരണം 27-ാം തീയതി മുതലാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളും എങ്ങനെയാണ് ഒരു ചാപ്റ്റർ പഠിക്കേണ്ടത്, ഈ ചാപ്റ്റർ ഞാനിപ്പോൾ പറയുന്ന ഈ വീഡിയോ നോക്കി മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി, നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളും അതിൽ ഉള്ള ഈ ചാപ്റ്ററിലുള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സമ്മറിയിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് പറയാം ഉഷ ജേസുദാസൻ, ഈ ഒരു ഉഷ ജേസുദാസൻ്റെ പ്രൊഫൈൽ നമുക്ക് നോക്കാം. ഉഷ ജേസുദാസൻ ഒരു ഫ്രീലാൻസ് റൈറ്ററാണ്. ന്യൂസ് പേപ്പേഴ്സിന് വേണ്ടി ഒരുപാട് ആർട്ടിക്കിൾസ് എഴുതിയ വ്യക്തിയായിരുന്നു ഉഷ ജേസുദാസൻ. ഇനി നമുക്ക് ഈ ഒരു എസ്സേയുടെ സമ്മറിയിലേക്ക് പോവാം. ജസ്റ്റിസ് വേഴ്സസ് മേഴ്സി. ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ എന്താ നീതി, മേഴ്സി എന്ന് പറഞ്ഞാൽ എന്താ ദയ. സമ്മറി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് തുടക്കം, അതായത് ഈ ഒരു സമ്മറിൻ്റെ ഈ ഒരു എസ്സേൻ്റെ തുടക്കം ആദ്യം പറയുന്നത് ജസ്റ്റിസ് മേഴ്സി ഈ രണ്ട് കോൺസെപ്റ്റിലും എല്ലാ സമൂഹത്തിലും എല്ലാ സൊസൈറ്റീസിലും ചാലഞ്ചസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഈ ജസ്റ്റിസ് മേഴ്സി എന്ന് പറയുന്ന ഈ രണ്ട് കോൺസെപ്റ്റ്സ്. പിന്നെ ഇവിടെ പറയുന്നത് ഈ പവറുള്ള ആളുകളുടെ ചൂഷണം കാരണമാണ് മില്യൺസ് ഓഫ് പീപ്പിൾ ഇപ്പോഴും ദാരിദ്ര്യത്തിലുള്ളത് എന്നാണ് പിന്നെ ഇവിടെ ഓതർ പറയുന്നത്. ഇവിടെ ഫേമസ് ആയ ഫ്രഞ്ച് റൈറ്ററിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഫേമസ് ആയ ഫ്രഞ്ച് റൈറ്ററാണ് വിക്ടേഴ്സ് ഹൂഗോസ് എന്ന് പറയുന്നത്. അദ്ദേഹം എഴുതിയ ഒരു ഫേമസ് ബുക്കാണ് ലെസ് മിസറബിൾസ്. ഈ ഫേമസ് ബുക്കിലും ഈ സെയിം തീമാണ് എക്സ്പ്ലോർ ചെയ്തിരിക്കുന്നത്. അതായത് ഫ്രഞ്ച് റൈറ്ററായ വിക്ടർ ഹൂഗോസ് എഴുതിയ ഫേമസ് ബുക്കിലും ഈ ഒരു സെയിം തീമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്നാണ് ഇവിടെ ഓതർ പിന്നീട് പറയുന്നത്. ഈ എസ്സേയിലെ മെയിൻ തീം എന്ന് പറയുന്നത് ഒരു സ്റ്റോറിയാണ്. അതായത് യങ് ആയിട്ടുള്ള, അതായത് ചെറുപ്പക്കാരനായിട്ടുള്ള ഷോൺ വാൽഷൻ്റെ ഒരു സ്റ്റോറിയാണ് ഇവിടെ പറയുന്നത്. ഈ യങ് ആയിട്ടുള്ള ഈ ചെറുപ്പക്കാരന് ജോബ്ലെസ്സാണ്, അതായത് ജോബ് ഒന്നില്ല, പക്ഷെ ഒരു പെസൻ്റാണ് അദ്ദേഹം. ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, ജീൻ വാൽജിൻ എന്നാണ് നമ്മൾ വായിക്കുമ്പോൾ സ്പെല്ലിംഗ് അങ്ങനെ ഉള്ളത്, പക്ഷേ പ്രൊണൗൺസിയേഷൻ ഷോൺ വാൽഷനാണ്. പക്ഷെ നിങ്ങൾ എഴുതുമ്പോൾ SHOON ഒന്നും അങ്ങനെ എഴുതരുത് എക്സാമിന്, JEAN VALGEAN അങ്ങനെയാണ് എഴുതേണ്ടത്, ജീൻ വാൽജി എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ നമുക്കിനി പറയുമ്പോൾ അങ്ങനെ തന്നെ പറയാം, അപ്പോഴാണ് കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ സമ്മറി ആയിട്ട് ഞാൻ പറയുന്നത് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കാം. അതായത് ജീൻ വാൽജിൻ ഒരു ചെറുപ്പക്കാരന് യങ് ആയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം ജോബ്ലെസ് ആയിരുന്നു, പക്ഷെ പെസൻറ്റ് കൂടിയിട്ടായിരുന്നു ജീൻ വാൽജിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. ഈ ജീൻ വാൽജിൻ എന്താണ് ചെയ്യുന്നത്? അദ്ദേഹത്തിന് ഒരു സിസ്റ്റർ, അതായത് സഹോദരി ഉണ്ടായിരുന്നു. അവൾക്ക് 7 മക്കളും ഉണ്ട്. അവരുടെ വിശപ്പ് അകറ്റാൻ വേണ്ടിയിട്ട്, അതായത് അവരുടെ പട്ടിണി അകറ്റാൻ വേണ്ടിയിട്ട് ഈ ജീൻ വാൽജിൻ ഒരു ബ്രെഡ് മോഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ബ്രെഡ് മോഷ്ടിച്ച കുറ്റത്തിന് അദ്ദേഹത്തിന് ജയിലിൽ അടക്കുകയാണ് പോലീസുകാർ ചെയ്യുന്നത്. അദ്ദേഹം പിന്നെ ജയിലിൽ നിന്ന് ചാടിപ്പോകാൻ, അതായത് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി കുറേ ശ്രമിച്ചു. പക്ഷേ അതിനുവേണ്ടി അദ്ദേഹത്തിൻ്റെ ജയിൽവാസം, ജയിൽ ശിക്ഷ നീണ്ടു കിട്ടുകയാണ് ചെയ്യുന്നത്. 19 കൊല്ലം അദ്ദേഹം ഒരു ജയിലിൽ കഴിയേണ്ടി വന്ന്, അതായത് ഒരു ബ്രെഡ് മോഷ്ടിച്ചതിൻ്റെ പേരിൽ അദ്ദേഹം ജയിലിൽ കിടന്നത് 19 കൊല്ലമാണ്. പക്ഷെ അവിടെ നിന്ന് ചാടിപ്പോവാൻ അദ്ദേഹം ശ്രമിച്ചത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ജയിൽവാസം നീട്ടുകയാണ് പോലീസുകാർ ചെയ്യുന്നത്. ബ്രെഡ് മോഷ്ടിച്ച കാരണവും അതിന് അദ്ദേഹത്തിന് ലഭിച്ച ശിക്ഷ ഇതൊക്കെ ഓർത്തിട്ട് അദ്ദേഹത്തിന് ഈ ലോകത്തോടും പുച്ഛവും വെറുപ്പും ദേഷ്യവും ഒക്കെ തോന്നുകയാണ്. എന്നിട്ട് പിന്നെ അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? ജയിൽ ചാടുകയാണ് ചെയ്യുന്നത്. 19 കൊല്ലം കഴിഞ്ഞിട്ട് അദ്ദേഹം പിന്നെ ജയിൽ ചാടുകയാണ് ചെയ്യുന്നത്. അല്ലാതെ പോലീസ് വീടല്ല ചെയ്യുന്നത്, അദ്ദേഹം പിന്നെ ജയിൽ ചാടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അദ്ദേഹം ജയിൽ ചാടിയ ശേഷം ഒരു ബിഷപ്പിൻ്റെ അടുത്തേക്കാണ് അദ്ദേഹം പിന്നെ എത്തിപ്പെടുന്നത്. ഈ ബിഷപ്പ് എന്താണ് ചെയ്യുന്നത്? അദ്ദേഹത്തിന് ആഹാരം, അതായത് ഫുഡും, അവിടെ നിന്ന് അവിടെ കിടക്കാനുള്ള സൗകര്യമൊക്കെ ഈ ബിഷപ്പ് അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ സൗകര്യങ്ങളും ഉള്ള ആളുകളെ അത് ആസ്വദിച്ച് കഴിയുന്നവരോട് ജീൻ വാലിജീന് പുച്ഛവും ദേഷ്യവും വെറുപ്പൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഒരു ബ്രെഡ് മോഷ്ടിച്ചതിൻ്റെ പേരിൽ, ഒരു പാവപ്പെട്ടവനായതുകൊണ്ട് തന്നെ ഒരു ബ്രെഡ് മോഷ്ടിച്ചതിൻ്റെ പേരിന് അദ്ദേഹം അനുഭവിച്ച ശിക്ഷ, 19 കൊല്ലം അനുഭവിച്ച ശിക്ഷ ഇതൊക്കെ ഓർത്തിട്ട് കാശുള്ളവർ, അതായത് നല്ല സൗകര്യങ്ങളുള്ള ആളുകൾ അത് ആസ്വദിച്ച് കഴിയുന്നവരോട് ജീൻ വാലിജിന് ദേഷ്യവും വെറുപ്പൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? ബിഷപ്പിൻ്റെ ഒരു സിൽവർ കാൻഡിൽ സ്റ്റിക്ക്, അതായത് വെള്ളിയുടെ ഒരു മെഴുകുതിരി സ്റ്റിക്ക് അദ്ദേഹം മോഷ്ടിക്കുകയാണ് ചെയ്യുന്നത്.
അദ്ദേഹം അത് മോഷ്ടിച്ച് അവിടെ നിന്ന് കടന്നു കളഞ്ഞു. പക്ഷേ എന്താണ് പിന്നെ സംഭവിച്ചത്, പിറ്റേന്ന് രാവിലെ, അതായത് പിറ്റേന്ന് മോർണിംഗ്, അദ്ദേഹത്തിന്, അതായത് ജീൻ വാലിജിനെ പോലീസ് പിടിക്കൂടി. അതായത് ജീൻ വാലിജിനെ പോലീസ് പിടികൂടി ഈ ബിഷപ്പിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. പക്ഷേ ബിഷപ്പ് അവിടെ എന്താണ് പറയുന്നത്, ഈ ജീൻ വാലിജിൻ ബിഷപ്പിൻ്റെ സുഹൃത്ത്, അതായത് ഫ്രണ്ടാണെന്ന് പോലീസിനോട് ഈ ബിഷപ്പ് പറയാണ്. അതുപോലെ തന്നെ ഈ സിൽവർ കാൻഡിൽ സ്റ്റിക്ക് ബിഷപ്പ് ജീൻ വാലിജിന് കൊടുത്തതാണ്, അല്ലാതെ അദ്ദേഹം മോഷ്ടിച്ചതല്ലെന്നും ഈ ബിഷപ്പ് പോലീസിനോട് പറയുകയാണ് ചെയ്യുന്നത്. ഈ ഒരു സംഭവം, അതായത് ബിഷപ്പിൻ്റെ ഈ ഒരു മേഴ്സിയും കൈൻഡ്നെസ്സും, അതായത് അദ്ദേഹം ഒരു കള്ളനാണ്, മോറവർ ഒരു സ്ട്രേഞ്ചർ കൂടിയിട്ടായിരുന്നു ഈ ജീൻ വാലിജിൻ. ബിഷപ്പിന് ഈ ജീൻ വാലിജിന് മുന്നേ അറിയില്ല. പക്ഷേ ഈ ഒരു ബിഷപ്പിൻ്റെ കൈൻഡ്നെസ്സും ഈ ഒരു മേഴ്സിയും കണ്ടിട്ട് ഈ ഒരു ജീൻ വാലിജിന് അതൊരു അമ്പരപ്പിക്കലായിരുന്നു ചെയ്യുന്നത്. കാരണം അത് വിശ്വസിക്കാൻ അദ്ദേഹത്തിന് സാധിക്കില്ലായിരുന്നു. കാരണം ഇങ്ങനത്തെ ആളുകളും ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് അദ്ദേഹത്തിനും വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഇതിനുശേഷം ജീൻ വാലിജിൻ്റെ ലൈഫ് എന്ന് പറയുന്നത്, ജീവിതം എന്ന് പറയുന്നത് വേറെ രീതിയിലാണ് പോയത്. അതായത് ഈ ഒരു ബിഷപ്പിൻ്റെ കൈൻഡ്നെസ്സും മേഴ്സിയും ഒക്കെ കണ്ടിട്ട് ജീൻ വാലിജിൻ സ്വന്തം ജീവിതം നല്ല രീതിയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം, അതായത് ജീൻ വാലിജിന് പിന്നെ പോലീസിന് പിടികൂടാൻ പറ്റില്ല. കാരണം ബിഷപ്പ് പറഞ്ഞല്ലോ, എന്ത് ഇത് മോഷ്ടിച്ചതല്ല, ഞാൻ കൊടുത്തതാണ്, എൻ്റെ സുഹൃത്താണെന്നൊക്കെ. അതുകൊണ്ട് തന്നെ അദ്ദേഹം വേറൊരു സ്ഥലത്ത്, ന്യൂ പ്ലേസിലേക്ക് അദ്ദേഹം പോയി. ജീൻ വാലിജിന് അദ്ദേഹത്തിൻ്റെ പേരൊക്കെ മാറ്റിയിട്ട് ഒരു പുതിയ സ്ഥലത്തേക്ക് പോയിട്ട് അവിടെ ജീവിച്ചു. കുറേ കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ ആ ഒരു സ്ഥലത്ത് കുറേ കഷ്ടപ്പാടൊക്കെ സഹിച്ച് ജീവിച്ചു കൊണ്ട് തന്നെ അദ്ദേഹം കുറേ കാലം കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു പ്രധാനമായിട്ട്, അതായത് എല്ലാവർക്കും ബഹുമാനമായിട്ട് അവിടുത്തെ ഒരു മേയറായിട്ട് അദ്ദേഹം മാറുന്നുണ്ട്. ബിഷപ്പ് തന്നോട് കാണിച്ച ആ ഒരു കരുണ, അദ്ദേഹം മറ്റുള്ളവരോട് കരുണ കാണിച്ച്, അതായത് നന്ദി കാണിക്കുകയാണ് ആ ഒരു മേയർ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം ചെയ്യുന്നത്. അതായത് ബിഷപ്പ് തന്നോട് കാണിച്ച ആ ഒരു മേഴ്സി കൈൻഡ്നെസ് താനിപ്പോൾ പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നപ്പോൾ അദ്ദേഹം അതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായിച്ചിട്ടും കരുണ കാണിച്ചും അദ്ദേഹം അവിടെ നല്ല രീതിയിൽ തന്നെ ജീവിക്കാനും തുടങ്ങി. പിന്നുള്ളതാണ് ജാവേട്ട്, അതായത് ഒരു പോലീസുകാരൻ. അതായത് ഈ ബിഷപ്പ് ഉള്ള സമയത്ത് രാവിലെ പോലീസ് പിടിച്ചു കൊണ്ടുവന്നെന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ പോലീസിൻ്റെ പേരാണ് ജാവേട്ട് എന്ന് പറയണത്. അപ്പോൾ ഈ ജാവേട്ടായിരുന്നു അരിജീൻ വാലിജിനെ അന്ന് പിടിച്ചത്. പക്ഷേ ബിഷപ്പ് പറഞ്ഞത് കൊണ്ട്, അതായത് എൻ്റെ ഒരു സുഹൃത്ത് ഫ്രണ്ടാണെന്ന് പറഞ്ഞത് കൊണ്ടാണ് ജാവേട്ട് അദ്ദേഹത്തെ, അതായത് ജീൻ വാലിജിനെ വിട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ജീൻ വാലിജിനെ പോലീസ് പിടിച്ച്, അതായത് ഈ ജാവേട്ട് പിടിച്ച് ജയിലിലാക്കുമായിരുന്നു. ബട്ട് ജാവേട്ടിനറിയാം എന്ത്, ജീൻ വാലിജിന്, അതായത് ഷോൺ വാലിഷന് ജയിൽ ചാടിപ്പോയ ആളാണെന്നും ഈ സിൽവർ കാൻഡിൽ സ്റ്റിക്ക്, അതായത് ബിഷപ്പിൻ്റെ സിൽവർ കാൻഡിൽ സ്റ്റിക്ക് മോഷ്ടിച്ചത് ജീൻ വാലിജിനാണെന്നും ഈ ജാവേട്ടിന് നന്നായിട്ട് അറിയാമായിരുന്നു. പക്ഷേ ജാവേട്ടിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ലായിരുന്നു ആ സമയത്ത്. കാരണം ബിഷപ്പ് പറഞ്ഞത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു തെളിവും ഇല്ലായിരുന്നു. പക്ഷേ ഈ ജാവേട്ടിന് അറിയാം ഇതൊക്കെ ചെയ്യുന്നത് ജീൻ വാലിജിനാണെന്ന് അദ്ദേഹത്തിന് നന്നായിട്ടും അറിയായിരുന്നു. പക്ഷേ കുറേ കാലം കടന്നുപോയി, അതിനുശേഷം കുറേ കാലം കടന്നുപോയി ജീൻ വാലിജിന് ഒരു മേയറാവും ചെയ്തു. ഈ കുറേ കാലം കടന്നു പോയതിന് ശേഷം ജാവേട്ട് ജീൻ വാലിജിനെ കണ്ടുമുട്ടുകയാണ് ചെയ്യുന്നത്. പക്ഷേ എന്താണ്, അപ്പോഴേക്കും ജീൻ വാലിജിന് ഒരു മേയറായി മാറിയിരിക്കുന്നു. പക്ഷേ ജാവേട്ട് എന്താണ് ചെയ്യുന്നത്, അവിടുത്തെ നാട്ടുകാരോട് പറയാണ് ജയിൽ ചാടിപ്പോയ ഒരു കള്ളനാണെന്നും ഒരു സിൽവർ കാൻഡിൽ സ്റ്റിക്ക് മോഷ്ടിച്ച ഒരു കള്ളനാണെന്നൊക്കെ നാട്ടുകാരോട് പറയാണ്. ആര്, ജാവേട്ടായ പോലീസുകാരന് പറയാണ്. അതിനുശേഷം ജാവേട്ട് ജീൻ വാലിജിനെ പിടികൂടുന്നതിന് മുന്നേ തന്നെ, അതായത് ഈ പോലീസുകാരന് ജീൻ വാലിജിനെ പിടികൂടുന്നതിന് മുന്നേ തന്നെ ജീൻ വാലിജിന് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. അവസാനം ജാവേട്ട്, അതായത് കുറ്റവാളിയായ ജീൻ വാലിജിനെ പിടിക്കാൻ നടക്കുകയാണ്. അയാൾക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കാനും ആ ഒരു ശ്രമത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് ജീൻ വാലിജിനെ പിടിക്കണമെന്നാണ് എന്ന് നമുക്ക് ഈ ഒരു സ്റ്റോറി, ഈ ഒരു എസ്സേയിൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ജീൻ വാലിജിന് ശിക്ഷ എന്തായാലും മേടിച്ചു കൊടുക്കണം, അങ്ങനെ ഒരു ശ്രമമാണ് അദ്ദേഹം ഈ ഒരു എസ്സേയിൽ നമുക്ക് കാണാൻ കഴിയും. ഈ ജാവേട്ട് ഇങ്ങനെ നടക്കുകയാണ്, ഇങ്ങനെയെങ്കിലും ജീൻ വാലിജിനെ കണ്ടുപിടിക്കണം, അദ്ദേഹത്തിന് ശിക്ഷ മേടിച്ചു കൊടുക്കണം, ജീൻ വാലിജിൻ ഒരു കുറ്റക്കാരനാണെന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ നടക്കുകയാണ് ആ ഒരു ശിക്ഷ മേടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്.
പക്ഷെ എന്താണ്, ജീൻ വാലജിന് പല സ്ഥലങ്ങളിലും പല പേരിലും ഒളിച്ച് ജീവിക്കേണ്ട അവസ്ഥ അദ്ദേഹത്തിന് വരെയാണ്. അതും എപ്പോഴും ഉള്ളിലൊരു ഭയം ഉണ്ടായിട്ടായിരുന്നു അദ്ദേഹം അവിടെ ജീവിച്ചിരുന്നത്. കാരണം എപ്പോഴാണ് ജാവേട്ട് അവിടെ എത്തിപ്പെടുക, എപ്പോഴാണ് അദ്ദേഹത്തെ പിന്നെ ജയിലിലേക്ക് കൊണ്ടുപോകുക, ആ ഒരു പേടി അദ്ദേഹത്തിൻ്റെ മനസ്സിലെപ്പോഴും ഉണ്ടായിരുന്നു. പല പല സ്ഥലങ്ങളിലും പല പല പേരിലായിട്ട് അദ്ദേഹം ഒളിഞ്ഞ് താമസിക്കേണ്ട അവസ്ഥ അദ്ദേഹത്തിന് വന്നിരുന്നു. ജാവേട്ടിന് അദ്ദേഹത്തിന് ഒരു മേഴ്സ്യം, അതായത് ഒരു മേഴ്സ്യം, അങ്ങനത്തെ ഒരു വിട്ടുവീഴ്ച ഒന്നും, അതിനൊന്നും ഒരു സ്ഥാനമില്ലായിരുന്നു ആർക്ക്, ജാവേട്ടിന്. അദ്ദേഹം ജസ്റ്റിസ്, അതായത് നീതി നടപ്പിലാക്കുക, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുക. നീതി, ജാവേട്ട് എന്ന് പറയുമ്പോൾ നീതി നടപ്പിലാക്കുക. ഒരു മേഴ്സി, കൈൻഡ്നെസ്, അതൊന്നും അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. ബിഷപ്പും ജാവേട്ടും രണ്ട് തരക്കാരായിരുന്നു. ബിഷപ്പ് എന്ന് പറയുന്നത് മേഴ്സി, ദയ, കൈൻഡ്നെസ് ഒക്കെ ഉള്ളൊരു വ്യക്തിയായിരുന്നു ബിഷപ്പ്. ജാവേട്ട് എന്ന് പറയുന്നത് മേഴ്സിയും കൈൻഡ്നെസ്സും ഒന്നും ഇല്ലായിരുന്നു അദ്ദേഹത്തിന്. അതിനുള്ളൊരു സ്ഥാനം ജാവേട്ടിനില്ലായിരുന്നു. ഒരു ദിവസം ജീൻ വാൽജിന്, അതായത് ഷോൺ വാൽജ്, ഞാൻ ജീൻ വാൽജ് എന്ന് പറയാൻ കാരണം നിങ്ങൾക്ക് സ്പെല്ലിങ് എക്സാം എഴുതുമ്പോൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും ഷോൺ വാൽജ് എന്നാണ് പ്രൊണൗൺസിയേഷന്, അതെല്ലാവരും മനസ്സിലാക്കട്ടെ. ഒരു ദിവസം ജീൻ വാൽജിന് ജാവേട്ടിനെ വധിക്കാൻ വേണ്ടിയിട്ട്, അതായത് കൊല്ലാൻ വേണ്ടിയിട്ടുള്ളൊരു അവസരം കിട്ടുകയാണ്. അപ്പോൾ അങ്ങനെ കൊല്ലാൻ വേണ്ടി ഒരു ശ്രമം, അതായത് ഒരു അവസരം കിട്ടുമ്പോൾ അദ്ദേഹം ചിന്തിക്കുകയാണ്, അങ്ങനെ ജാവേട്ട് മരിക്കുകയാണെങ്കിൽ ജീൻ വാലജിന്, അതായത് അദ്ദേഹത്തിന് സമാധാനമായിട്ട് എവിടെയെങ്കിലും ജീവിക്കാം, ഒരു പേടിയും ഒന്നുമില്ലാതെ സമാധാനമായി ജീവിക്കാം എന്ന് ജീൻ വാലജിൻ ചിന്തിക്കുകയാണ്. അതായത് ജാവേട്ട് മരിച്ചു കഴിഞ്ഞാൽ ജീൻ വാലജിന് സ്വസ്ഥതയായി ജീവിക്കാം. പക്ഷെ അപ്പോൾ തന്നെ ജീൻ വാൽജിൻ ബിഷപ്പിൻ്റെ കരുണ, കൈൻഡ്നെസ്, മേഴ്സിയൊക്കെ ആ ഒരു സമയത്ത് ഓർക്കുകയാണ് ചെയ്യുന്നത്. കാരണം ബിഷപ്പിൻ്റെ ഒരു കരുണ, മേഴ്സിയൊക്കെ ഓർക്കുമ്പോൾ ഈ ജാവേട്ടിനെ കൊല്ലാനുള്ള ഒരു മനസ്സ് ജീൻ വാലജിന് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ജാവേട്ടിനെ ക്ഷമിക്കുകയാണ് ആര്, ജീൻ വാലജിൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ജീൻ വാൽജിൻ ആര്, ജാവേട്ടിനെ കൊല്ലുന്നില്ല. അവിടെ ഫോർഗീവ്നെസ്സും മേഴ്സും കൈൻഡ്നെസ്സും എന്തു ചെയ്യണ്, പ്രതികാരത്തിൻ്റെ മുന്നിൽ ജയിക്കാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ഈ ഒരു എസ്സേയുടെ അവസാനം എന്താണ് സംഭവിക്കുന്നത്, ഒരു കള്ളനായ ഒരു ജീൻ വാൽജിൻ, കള്ളനായ ഒരു വ്യക്തി തനിക്ക് പിന്നൊരു ജീവിതം തന്നു എന്ന് ജാവേട്ടിന് മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പിന്നീട് അവിടെ സ്വന്തമായിട്ട് മരിക്കുകയാണ് ചെയ്യുന്നത്. താൻ തന്നെ കൊല്ലുന്നത് പോലെ അദ്ദേഹം അവിടെ മരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു കള്ളൻ്റെ ഫേവറും ആ ഒരു പോലീസുകാരനും വേണ്ട എന്ന് വിചാരിച്ച് അദ്ദേഹം തന്നെ മരിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു സ്റ്റോറിൻ്റെ അവസാനം, ഈ ഒരു എസ്സേൻ്റെ അവസാനം ഉഷ ജയസുദാസിന് ഈ ഒരു സ്റ്റോറി ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് റൈസ് ചെയ്യുന്നുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് എന്ന് ചോദിക്കുന്നത്, ജാവേട്ടാണോ ശരി അതോ ജീൻ വാൽജിനാണോ ശരി, ഏതാണ് ശരിയായിട്ട് തോന്നുന്നത് നിങ്ങൾക്ക്, ഏത് ആറ്റിറ്റ്യൂഡാണ് നിങ്ങൾക്ക് ശരിയായി തോന്നുന്നത്, അതായത് ജീൻ വാൽജിൻ ചെയ്യുന്നതാണോ ശരി, ജാവേട്ട് ചെയ്യുന്നതാണോ ശരി, മേഴ്സി ആണോ അവിടെ ശരി, അതോ ജസ്റ്റിസ് ആണോ ശരി എന്നതാണ് ഉഷ ജയസുദാസൻ ഉയർത്തുന്ന ചില ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അതായത് ജാവേട്ടിൻ്റെ ഇതെന്ന് പറയുന്നത് ആരെങ്കിലും ഒരാൾ ഒരു ക്രൈമോ അല്ലെങ്കിൽ ഒരു തെറ്റ് ചെയ്താൽ ഒരു ജസ്റ്റിസ് നീതിൻ്റെ ഇതിൽ അദ്ദേഹം അതിനനുസരിച്ചിട്ടുള്ള ശിക്ഷ അനുഭവിക്കണം, അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. അത് അദ്ദേഹം ഒരു പോലീസ് ഓഫീസറാണ്, ജസ്റ്റിസ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഇത് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പക്ഷേ ബിഷപ്പിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ എങ്ങനെയായിരുന്നു, അതായത് ഒരു പേഴ്സണ് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മേഴ്സി കൊണ്ട്, ഒരു മേഴ്സി കൈൻഡ്നെസ് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം മാറ്റാം എന്നാണ് ബിഷപ്പ് നമുക്കിവിടെ കാണിച്ചു തരുന്നത്. നമുക്കും ഇവിടെ കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ചിലവർ ജസ്റ്റിസിൻ്റെ പേരിലായിരിക്കും നിൽക്കുക, ചിലവർ മേഴ്സിൻ്റെ പിന്നിലായിരിക്കും നിൽക്കുക, അതായത് ചിലവർ നീതിൻ്റെ പിന്നിലും ചിലവർ ദയ മേഴ്സി കാരണം അങ്ങനെ നിൽക്കുന്നവരും ഇപ്പോഴും ഉണ്ട് ഇവിടെ. പക്ഷേ ഇവിടെ നോക്കൂ, ജീൻ വാലജിൻ ചെയ്തത് ഒരു തെറ്റ് തന്നെയാണ്. കാരണം ഒരു ബ്രെഡ് മോഷ്ടിച്ചത് ഒരു മോഷണം എന്ന് പറയുന്നത് ഒരു തെറ്റാണ്. പക്ഷേ അത് മോഷ്ടിച്ച് എന്തിനു വേണ്ടിയിട്ടാണ്, തൻ്റെ പെങ്ങളും പെങ്ങളുടെ മക്കൾക്കും വേണ്ടിയിട്ടാണ് അദ്ദേഹം അത് മോഷ്ടിച്ചത്. പക്ഷേ അദ്ദേഹത്തിന് കിട്ടിയ ശിക്ഷ എന്ന് പറയുന്നത് അതൊരു നീതിയാണോ? കാരണം അത് 19 കൊല്ലം, ഒരു ബ്രെഡിന് 19 കൊല്ലമാണോ എന്നാ കിട്ടണത്? അങ്ങനെയല്ലല്ലോ ഒരിക്കലും. അപ്പോൾ അതെന്ന് പറയുന്നത് ഒരിക്കലും ജസ്റ്റിസ് അല്ല. പക്ഷേ നമുക്ക് അദ്ദേഹം ജയിൽ ചാടാൻ എന്നുള്ളൊരു ശ്രമത്തിൻ്റെ പേരിലാണ് അദ്ദേഹത്തിന് 19 കൊല്ലം നീട്ടി കിട്ടുന്നത്.
അപ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെയാണ് ഇവിടെ ഉഷ ജേസുദാസ് നമ്മോട് ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. സോ ഇത്രയാണ് ഈ ഒരു എസ്സേ, അതായത് ജസ്റ്റിസ് വേഴ്സസ് മേഴ്സി, ഉഷ ജേസുദാസൻ എഴുതിയ ഈ ഒരു എസ്സേയുടെ സമ്മറി എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. സോ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എക്സാമാണ് വരുന്നത്, അപ്പോൾ നന്നായി പഠിക്കുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. എൻ്റെ ഈ ചാനൽ യൂസ്ഫുൾ ആയി തോന്നിയാൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതുപോലെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ സമ്മറി, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസൊക്കെ ഞാൻ ഈ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. എല്ലാവരും അത് പോയി നോക്കി പഠിക്കുക. താങ്ക് യു.